നേരത്തെ ഇസ്രായേൽ ആക്രമണത്തിന്റെ സൂത്രധാരൻ ഹമാസ് നേതാവ് മുഹമ്മദ് ദൈഫ ആണെന്നായിരുന്നു റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. ഹമാസിന്റെ സൈനിക വിഭാഗമായ ഇസ്ലുദ്ദീൻ അൽ ഖാസം ബ്രിഗേഡിനെ നയിക്കുന്നത് ദൈഫ ആണ്. ഓപ്പറേഷൻ അൽ അഖ്സ ഫ്ലഡ് എന്ന പേരിലാണ് പുതിയ ആക്രമണം ദൈഫ പദ്ധതി ഇട്ടിരുന്നത്. എല്ലാ ഫലസ്തീനുകാരും ഇതിൽ ഭാഗമാണ് എന്നും ദൈഫ അന്ന് അവകാശപ്പെട്ടിരുന്നു. ഇതിനു മുൻപ് 2021 മെയ് മാസത്തിലാണ് ദൈഫിന്റെ പ്രസ്താവന സോഷ്യൽ മീഡിയയിൽ വന്നത്. നിരവധി തവണ ഇസ്രായേൽ ആക്രമണത്തിൽ നിന്ന് തലനാരിഴക്കി രക്ഷപ്പെട്ട നേതാവാണ് ദൈഫ. ഒരുവേള ബോംബ് ആക്രമണത്തിൽ പെട്ടുവെന്നും ശരീരം തളർന്നുവെന്നും വാർത്തകൾ ഉണ്ടായിരുന്നു. പിന്നീട് വീൽചെയറിലായിരുന്നു ഇയാൾ ഉണ്ടായിരുന്നത് എന്ന വാർത്തയും പുറത്തു വന്നത്. ഇപ്പോഴും ഈയൊരു യുദ്ധം, അതായത് ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയ നാൾ മുതൽ തന്നെ ഇയാളുമായി ബന്ധപ്പെട്ടുള്ള നിരവധി അനവധി വാർത്തകൾ പുറത്തു വന്നിരുന്നു. എന്തായാലും ഇപ്പോഴും ആ വാർത്തകൾക്ക് യാതൊരുവിധ പഞ്ഞവുമില്ല. കാരണം ഇസ്രായേലിന്റെ പ്രധാന നോട്ടം ഇപ്പോഴും ഇയാൾ തന്നെയാണ്. കാരണം വീൽചെയറിൽ ഇരുന്നു കൊണ്ട് എല്ലാം നയിച്ച ഇയാളെ ഇല്ലാതെയാക്കുക, അല്ലെങ്കിൽ ഇയാൾക്ക് വേണ്ടി ഇയാളെ എവിടെ നശിപ്പിക്കുന്നോ അന്ന് ഈ യുദ്ധം അവസാനിക്കുമെന്ന് എന്നടക്കമുള്ള കാര്യങ്ങളും പല വാർത്തകളും ഇപ്പോൾ തന്നെ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു. ഇസ്രായേൽ സൈന്യം പലതവണ പിടിക്കാൻ ശ്രമിച്ച വ്യക്തിയാണ് ഇയാൾ. ഒരു സ്ഥലത്ത് പതിവായി തങ്ങാതെ ഇദ്ദേഹത്തെ ഹമാസ് നേതാക്കൾക്കിടയിൽ അതിഥി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. 2 പതിറ്റാണ്ടായി പൊതുസ്ഥലത്ത് പ്രത്യക്ഷപ്പെടാത്ത നേതാവ് 2014 ഇസ്രായേൽ ആക്രമണത്തിൽ ഇദ്ദേഹത്തിന്റെ ഭാര്യയും കുഞ്ഞുമകനും കൊല്ലപ്പെട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ ദൈഫിനേക്കാൾ വലിയ ഭീഷണിയായിരിക്കുകയാണ് യഹിയ സിൻവാർ എന്നാണ് വാർത്തകൾ പുറത്തുവരുന്നത്. 2 ബിൻലാദ് എന്ന അയാൾ വിശേഷിപ്പിക്കപ്പെടുന്നതും അങ്ങനെ തന്നെ. 24 വർഷം ഇസ്രായേൽ ജയിൽ കഴിഞ്ഞിട്ടും യാതൊരുവിധ മാറ്റവും സംഭവിച്ചിട്ടില്ല. 1962 ഈജിപ്തിന്റെ നിയന്ത്രണത്തിൽ ഉണ്ടായിരുന്ന ഗസയിലെ ഖാൻ യൂനീസ് നഗരത്തിലാണ് സിൻവാർ ജനിച്ചത്. 24 വർഷത്തോളം ഇസ്രായേൽ ജയിലിലായിരുന്നു സിൻവാർ. അട്ടിമറി പ്രവർത്തനങ്ങളുടെ പേരിൽ 1982 സിൻവാർ ആദ്യമായി അറസ്റ്റിലാകുന്നത്. 2002 ഇസ്രായേൽ വധിച്ച സലാഹ് ഷെഹാദുമായി ചേർന്ന് ഫലസ്തീനിയൻ മുന്നേറ്റങ്ങളിലെ ഇസ്രായേൽ ചാരന്മാരെ കണ്ടെത്താനുള്ള ഒരു സംഘത്തെ ഉണ്ടാക്കി. 1987 ഹമാസ് രൂപീകരിച്ചപ്പോൾ സിൻവാറിന്റെയും സലാഹ് ഷെഹാദിന്റെയും സംഘം അതിന്റെ ഭാഗമായി. 1988 വീണ്ടും അറസ്റ്റിലായി. 2 ഇസ്രായേൽ സൈനികരുടെയും 4 ഫലസ്തീൻ പൗരന്മാരുടെയും കൊലപാതകത്തിൽ പങ്കുണ്ട് എന്ന് ആരോപിച്ചായിരുന്നു അറസ്റ്റ്. ഇസ്രായേലിന് വേണ്ടി ചാരപ്രവൃത്തി നടത്തിയതിനാൽ 6 പേരെയും സായുധ സംഘം വധിച്ചു. ഈ സംഭവത്തിൽ 4 ജീവപര്യന്തം തടവിനാണ് സിൻവാറിനെ ശിക്ഷിച്ചത്. 2006 ഹമാസിന്റെ ഈസ്റ്റ് ദിൻ അൽ ഖസം ബ്രിഗേഡ്സ് തുരങ്കം നിർമ്മിച്ച ഇസ്രായേൽ ഭൂപ്രദേശത്ത് കയറി സൈനിക പോസ്റ്റ് ആക്രമിച്ചു. 2 സൈനികരെ കൊലപ്പെടുത്തി. ഒട്ടേറെ പേർക്ക് പരിക്കേറ്റു. ഗില്ലാദ് ഷാലിദ് എന്ന സൈനികനെ ബന്ദിയാക്കി. ഇയാളെ 5 വർഷം ഹമാസ് തടവിൽ വെച്ചു. 2011 ഗില്ലാദ് ഷാലിനെ മോചിപ്പിക്കുന്നതിന് പകരമായി ഹമാസ് ആവശ്യപ്പെടുന്നത് സിൻവാറിനെ സ്വാതന്ത്ര്യനാക്കുക എന്നായിരുന്നു. ഒടുവിൽ ഇസ്രായേലിന് ഹമാസിന്റെ ആവശ്യത്തിന് മുന്നിൽ കീഴടങ്ങേണ്ടി വന്നു. ഇതിനൊപ്പം 1027 ഫലസ്തീൻ ഇസ്രായേലി അറബ് തടവുകാരെയും ഇസ്രായേലിന് മോചിപ്പിക്കേണ്ടതായി വന്നു. 2011 വരെ 22 വർഷമാണ് സിൻവാറിന് അന്ന് തുടർച്ചയായി ജയിലിൽ കിടക്കേണ്ടി വന്നത്. പിന്നീട് ഹമാസിനുള്ളിൽ പെട്ടെന്നായിരുന്നു സിൻവാറിന്റെ വളർച്ച. ഹമാസിന്റെ സൈനിക വിഭാഗത്തിലായിരുന്നു സിൻവാർ പ്രവർത്തിച്ചത്. 2015 അമേരിക്കയുടെ അന്തർദേശീയ തീവ്രവാദ നോട്ടപ്പുള്ളികളുടെ പട്ടികയിൽ കയറിയെങ്കിലും ഇപ്പോഴും ഹമാസിന് മുന്നിൽ നിന്ന് ഇപ്പോഴും ചരടുവലികൾ നയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മലയാളി വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.